കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കാസർഗോഡ് മുന്നാട് പീപ്പിൾസ് കോളേജിലെ മാഗസീനെതിരെ വിമർശനവുമായി സാമൂഹ്യ പ്രവർത്തകരും മറ്റും രംഗത്ത് വന്നിരിക്കുന്നു. എസ്എഫ്ഐ യൂണിയൻ ഭരിക്കുന്ന ഇവിടെ ഇറക്കിയ മാഗസീനിൽ സ്ത്രീ വിരുദ്ധതയും അശ്ലീലതയും നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് പരാതി ഉയരുന്നത്. മാഗസിന്റെ പുറം ചട്ട തന്നെ വൃത്തികേടുകൾ നിറഞ്ഞ വിധമെന്നും ആരോപണം ഉയരുന്നു. കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വലിയ തോതിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സമയത്താണ് ഭരണകക്ഷിയുടെ പാർട്ടി ഭരിക്കുന്ന കോളേജിൽ തന്നെ മാഗസീനിലൂടെ വൃത്തികേടുകൾ നിറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാരും കാസർഗോഡ് നിന്നുമുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പ്രതികരിക്കുന്നു. മുന്നാട് പീപ്പിൾസ് കോളേജ് യൂണിയൻ 2018-19 വർഷത്തെ പുറത്തിറക്കിയ ഉറമറച്ചത് എന്ന മാഗസീൻ നേരെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേകിച്ച് അവരുടെ കഥകളും കവിതകളും ലേഖനങ്ങളും ആനുകാലിക ചർച്ചകളും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു മാഗസീനകത്ത് കേവലം അശ്ലീല പദപ്രയോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാഗസീൻ പുറത്തിറക്കിയത് തീർച്ചയായും വിദ്യാർത്ഥി ഗുണകരമാണോ എന്ന് നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുകയാണ്. കേവലം സിനിമാ തിയേറ്ററുകളുടെ ശൗചാലയങ്ങൾക്കകത്ത് അതിൻ്റെ ചുമരുകൾക്കകത്ത് കുത്തിക്കുറിച്ചതുപോലെയുള്ള വരകളും അവിടങ്ങളിൽ കാണുന്ന അശ്ലീല പദപ്രയോഗങ്ങളും അല്ലാതെ മറ്റൊന്നും ആ മാഗസീനകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, പുരോഗമന കാലത്ത് എല്ലാം തുറന്നു പറച്ചിലുകൾ അനിവാര്യമാണ് എങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഒരു മാഗസീനകത്ത് ഇത്തരം കാര്യങ്ങൾ മാത്രം മതിയോ എന്ന് നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ക്യാമ്പസിൻ്റെ ആ യൂണിയൻ്റെ ഭാരവാഹികളുടെ താല്പര്യങ്ങൾ മാത്രം അവരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്ന തരത്തിൽ ഒരു കോളേജ് മാഗസീൻ പുറത്തിറക്കിയത് തീർച്ചയായും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു മാഗസീൻ എന്ന് പറയുമ്പോൾ എല്ലാം ആവശ്യമാണ്, അല്ലാതെ ഇത്തരം കാര്യങ്ങൾ മാത്രം പോരാ എന്ന് ആ യൂണിയൻ്റെ അല്ലെങ്കിൽ ആ മാഗസീൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിൻസിപ്പളായ പ്രൊഫസർ ഡോക്ടർ സി കെ ലൂക്കസിനെ പോലെയുള്ള ആളുകൾ ചീഫ് എഡിറ്ററായി നേതൃത്വം നൽകുന്ന ഒരു മാഗസീൻ അതിൻ്റെ നിലവാര തകർച്ച കണ്ട് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുകയാണ്. അദ്ദേഹം കണ്ടിട്ട് തന്നെയാണോ ഈ മാഗസീൻ പുറത്തിറങ്ങിയതെന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഇത്തരം തുറന്നു പറച്ചിലുകളും അനിവാര്യമാണ് എങ്കിലും അത് മാത്രം മതിയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും പ്രാകൃതമായൊരു മാഗസീൻ കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും കേരളം ചർച്ച ചെയ്തിട്ടില്ല. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ മഹാരാജാസ് കോളേജിലെ SFI ഇറക്കിയ മാഗസീൻ കേരളം ഒന്നടക്കം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിനുശേഷം കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇത്തരത്തിൽ വളരെ വൈകൃതമാർന്ന ലൈംഗിക ചുവയോടുകൂടിയുള്ള ലേഖനങ്ങളും ചിത്രങ്ങളും നിറഞ്ഞ ഒരു മാഗസീൻ SFIയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതിൽ ഒരുപാട് വിഷമം വിദ്യാർത്ഥി സമൂഹത്തിനുണ്ട്. അവിടെ മാഗസിൻ തുറന്നു നോക്കുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ലൈംഗിക ചുവയോടുകൂടിയുള്ള ലേഖനങ്ങളാണ് അതിനകത്ത് മൊത്തമുള്ളത് എന്ന് വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം പറയുന്ന സാഹചര്യത്തിൽ KSU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയെ ബന്ധപ്പെടുകയുണ്ടായി. ആയതിനാൽ ഞങ്ങൾ ആ മാഗസിൻ വായിക്കുകയുണ്ടായി. ഒരു 4-5 പേജ് കഴിഞ്ഞതിന് ശേഷം വായിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല. കാരണം അത്രയും ലൈംഗിക ചുവയോടുകൂടിയ ലേഖനങ്ങളും ചിത്രങ്ങളും എല്ലാം അടക്കുന്ന ഒരു വളരെ വൃത്തികെട്ടൊരു മാഗസീനാണ് SFIയുടെ ഭാഗത്തു നിന്നും ഇറക്കുക ഉണ്ടായിരുന്നത്. ശക്തമായ പ്രതിഷേധ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരായിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനും കോളേജ് പ്രിൻസിപ്പാളിനും എത്രയും പെട്ടെന്ന് പരാതി നൽകുവാൻ വേണ്ടി KSU കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. മുന്നാട് പീപ്പിൾസ് കോളേജിലെ SFIയുടെ കീഴിലുള്ള യൂണിയൻ 2019-2020 ഇറക്കിയ കോളേജ് മാഗസിൻ വളരെ വൃത്തിഹീനവും ലൈംഗിക ചുവയോടും കൂടി പുറത്തിറക്കിയിരിക്കുന്നത് വളരെ അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കേരളത്തിലെ സമൂഹത്തിലെ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥി സമൂഹത്തോടുള്ള ഒരു വലിയൊരു വെല്ലുവിളിയാണ് SFI ഇന്ന് നടത്തിയിട്ടുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ വൃത്തിഹീനവും ലൈംഗിക ചുവ മാത്രമുള്ളതുമായ ഒരു മാഗസിൻ ഞാൻ കണ്ടിട്ടില്ല. ഇതിനെതിരെ KSU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ പരിപാടികൾ നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ പ്രിൻസിപ്പാളിനും വിദ്യാഭ്യാസ വകുപ്പിനും ഒരു പരാതി നൽകുവാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സമൂഹം SFIയുടെ കാപട്യത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതുന്നു. കാസർഗോഡ് മുന്നാട് പീപ്പിൾസ് കോളേജ് മാഗസീനിൽ മോശമായ കവർ പേജിനും സൃഷ്ടികൾക്കും അധ്യാപകരുടെ ആശീർവാദവുമുണ്ട്. അധ്യാപകർ വരെ ഇതിന് പിന്തുണ കൊടുത്ത പ്രതികരണങ്ങൾ നടത്തി കഴിഞ്ഞു.
ഏറ്റവും പ്രധാനം ഇതിൽ മതനിന്ദ ഉണ്ട് എന്ന വിമർശനവും ഉയരുന്നു. ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ ഭാഗമായ അന്ത്യ അത്താഴത്തെ വികലമാക്കിയും പരിഹസിച്ചും ചിത്രീകരിച്ചിരിക്കുന്നു. പക്ക അശ്ലീലമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിൽ ഇതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുകൾ പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ മുന്നാട് പീപ്പിൾസ് കോളേജിന്റെ ഉറമറച്ചത് എന്ന മാഗസീനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ലാസ്റ്റ് സപ്പറിനെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള മതനിന്ദയാണ് നടത്തിയിട്ടുള്ളത്. കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ, സർഗാത്മകമായ കവിതകളെയും കഥകളെയും ലേഖനങ്ങളെയും മറ്റും പരിപോഷിപ്പിക്കേണ്ട ക്യാമ്പസ് മാഗസീനിൽ അവർ കുത്തി നിറച്ചിരിക്കുന്നത് വളരെ പക്ക അശ്ലീലമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.